കുടുംബസമേതം യാത്ര ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുക? സ്വന്തമായി കാറുള്ളവർ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ടാക്സി വിളിക്കും. എന്നാൽ ഇങ്ങനെയൊരു യാത്രയ്ക്ക് സ്വന്തമായി വിമാനം നിർമ്മിച്ച ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്, ആലപ്പുഴ സ്വദേശിയായ അശോക് താമരാക്ഷൻ. മെക്കാനിക്കൽ എഞ്ചിനീയറായ അശോക് ജോലി സംബന്ധമായ ആവശ്യത്തെ തുടർന്ന് കുടുംബസമേതം ലണ്ടനിലാണ് താമസം. കോവിഡ് കാലത്താണ് വിമാനം നിർമ്മിക്കാനുള്ള ആശയം മനസ്സിലുദിച്ചത്. ഇതിനായി യൂട്യൂബ്, പുസ്തകങ്ങൾ എന്നിവ വഴിയും വിദഗ്ധ സഹായം തേടിയും നിർമ്മാണത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. ശേഷം ലണ്ടനിലെ വീട്ടിൽ ഒഴിഞ്ഞുകിടന്ന സ്ഥലത്ത് താത്കാലിക വർക്ക്ഷോപ്പ് നിർമ്മിച്ചു. ആവശ്യമായ സാധനങ്ങളും എഞ്ചിനും സംഘടിപ്പിച്ചു. അങ്ങനെ 2019 മെയ്യിൽ തുടങ്ങിയ വിമാന നിർമ്മാണം 30 മാസമെടുത്തൊടുവിൽ 2021 നവംബറിൽ പൂർത്തിയാക്കി. സ്വന്തം അധ്വാനത്തിൽ വിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ നേരിടേണ്ടി വന്ന കടമ്പകൾ ഏറെയായിരുന്നുവെന്ന് അശോക് പറയുന്നു. ബ്രിട്ടൻ സിവിൽ ഏവിയേഷനിൽ നിന്ന് നേരത്തെ തന്നെ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയതുകൊണ്ട് ആ കടമ്പ മറികടക്കാനായി. തുടർന്ന് വിമാനത്തിന് ലൈസൻസും മറ്റും ലഭിക്കാൻ 3 മാസത്തെ പരീക്ഷണ പറക്കൽ, അതും വിജയകരമായി പൂർത്തിയാക്കി. 2022 ഫെബ്രുവരി 7 ആദ്യ പറക്കൽ. 20 മിനിറ്റിൽ കന്യാത്ര പൂർത്തിയാക്കി തിരിച്ചിറങ്ങി. ശേഷം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി 6 സ്വപ്ന സാക്ഷാത്കാരം. 2019 ഒരു പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഒക്കെ എടുത്തിരുന്നു UK. അപ്പോൾ അതിനുശേഷം ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ 4-സീറ്ററുള്ള എയർക്രാഫ്റ്റ് വേണമെന്നുള്ളൊരു നീഡ് വന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ അമച്വർ ബിൽഡ് എയർക്രാഫ്റ്റ് എന്നുള്ള സെക്ടറും കണ്ടെത്തിയതും അതിൽ സ്ലിംഗ് എയർക്രാഫ്റ്റ് എന്ന് സൗത്ത് ആഫ്രിക്കൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റ് നമുക്ക് അസംബിൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അത് കണ്ടെത്തിയത്. അതും ഇനിഷ്യലി ഞാൻ യൂട്യൂബിലാണ് ഈ പർട്ടിക്കുലർ എയർക്രാഫ്റ്റിനെ കണ്ടത്. അതിനുശേഷം അത് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി ടെസ്റ്റ് ഫ്ലൈ ഒക്കെ ചെയ്തു, അവരുടെ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്തു. അതിനുശേഷം UKയിലെത്തിയിട്ട് അതിൻ്റെ ഒരു കിറ്റ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 2 വർഷത്തോളം എടുത്തു. അതിൻ്റെ ബിൽഡിങ്ങും പിന്നെ അതിൻ്റെ പേപ്പർ വർക്കും അപ്രൂവലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഈ വർഷം ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതിനുശേഷം ഏകദേശം 1 ആയപ്പോഴാണ് ഇതിൻ്റെ അപ്രൂവൽ പെർമിറ്റ്, അതായത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കുടുംബത്തോടൊപ്പം ഇയാൾ യാത്ര പോയത്. ഇളയ മകൾ ദിയയുടെ പേരിനൊപ്പം ബ്രിട്ടനിലെ വിമാനങ്ങളുടെ ഐക്കണായ ജി കൂടി ചേർത്തു. അങ്ങനെ ജി ദിയ എന്നാണ് ഈ വിമാനത്തിന്റെ പേര്. ആലപ്പുഴ സക്കരിയ ബസാർ സ്വദേശിയായ മുൻ MLA പ്രൊഫസർ AV താമരാക്ഷന്റെയും ഡോക്ടർ സുമലതയുടെയും മകനാണ്. നമുക്ക് വേഗം 1 മണിക്കൂറിൽ 250 km/h അത് സഞ്ചരിക്കാം. 20 ലിറ്റർ പെട്രോളേ ചിലവാവുള്ളൂ. അപ്പോൾ സാധാരണ ഒരു കാറിനേക്കാളും ഫ്യൂൽ എഫിഷ്യന്റ് ആണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. മാത്രമല്ല ഈ ട്രാഫിക് ജാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കാലാവസ്ഥ ഒരു ഫാക്ടറാണ്. നമുക്ക് പകലും മാത്രമേ അധികം മഴയും ക്ലൗഡ്സ് ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പറ്റും, പക്ഷെ അതിന് സ്പെഷ്യൽ ട്രെയിനിങ് പൈലറ്റിന് വേണം. അപ്പോൾ എനിക്ക് ആ ട്രെയിനിങ് ആയിട്ടില്ല. അപ്പോൾ അത് ഭാവിയിൽ എടുക്കാൻ പ്ലാൻ ഉണ്ട്. പക്ഷേ എയർക്രാഫ്റ്റ് അത് കേപ്പബിൾ ആണ്, ഇൻസ്ട്രുമെന്റ് ഫ്ലൈങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇപ്പോൾ ആലപ്പുഴയിലെ വീട്ടിലുള്ള അശോകിന് ഭാര്യ അഭിലാഷയ്ക്കും മക്കളായ താരയ്ക്കും ദിയയ്ക്കുമൊപ്പം ലണ്ടനിലേക്കും തിരിച്ച് ഇന്ത്യയിലേക്കും സ്വന്തം വിമാനത്തിൽ പറക്കണമെന്നാണ് ആഗ്രഹം. ഭാവിയിൽ ഇങ്ങനെ പിള്ളേരുടെ സ്കൂൾ ഹോളിഡേയ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാനൊക്കെയാണ് പ്ലാൻ. അത് വെച്ചിട്ട് എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു എയർക്രാഫ്റ്റിനെ പണിയാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ തൽക്കാലം ഇല്ല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ETV ഭാരത്, ആലപ്പുഴ.